ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ല പോരാട്ടങ്ങളിലൊന്നായിരിക്കാം ഇന്ത്യ ന്യൂസിലാൻഡ്. സന്നാഹ മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസം ന്യൂസിലാൻഡ് ടീമിലുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ന്യൂസിലാൻഡുമായിട്ടുള്ള മത്സരം തോറ്റതിന് ശേഷം ടീം ഇന്ത്യയിലുണ്ടായിട്ടുള്ള മാറ്റം, അതൊരു പക്ഷേ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ സൂചിപ്പിച്ചത് ആദ്യ പരിശീലന മത്സരത്തിന് ശേഷം തങ്ങൾക്ക് ചില കാര്യങ്ങൾ, ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടണം, അവിടെ എങ്ങനെയായിരിക്കണം ബാറ്റിങ്ങിന് അപ്രോച്ച് ചെയ്യേണ്ടത്, ഗെയിമിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കളിക്കാവുന്ന ചില ഷോട്ടുകൾ ഉണ്ടായിരുന്നു, അത് എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. ഇഷ്ടമുള്ള ഷോട്ടുകളായിരുന്നു, അത് ഒഴിവാക്കിയുള്ള ഒരു ശൈലിയാണ് ഞാൻ പിന്തുടർന്നതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ്, ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നമുക്ക് ടോപ്പ് ഓർഡറിൽ ഉണ്ടായിരുന്നു, അതിനോടൊപ്പം ഒരു സമയത്തും ടെമ്പോ നഷ്ടപ്പെടാതെ തുടക്കത്തിൽ തന്നെ സ്ട്രൈക്ക് റേറ്റ് 100 മുകളിലായി, അതിനുശേഷം വളരെ പതുക്കെ ഇന്നിങ്സിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ബാറ്റ്സ്മാന്മാരാണ് പലപ്പോഴും ലോക ക്രിക്കറ്റിലുള്ളത്. പക്ഷേ ശിഖർ ധവാനും രോഹിത് ശർമ്മയും രണ്ടുപേരും വ്യത്യസ്തമായി തുടക്കത്തിൽ നല്ല ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് കിട്ടിയാൽ ആ ടെമ്പോ വിട്ട് കളയാതെ മിഡിൽ ഓവേഴ്സിലും അതേ ഒരു ബൗണ്ടറിക്ക് വേണ്ടി ശ്രമിക്കുന്ന ബാറ്റ്സ്മാന്മാരാണ്. പ്രത്യേകിച്ച് ശിഖർ ധവാൻ സ്പിന്നിനെ വളരെ നന്നായി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ സാധിക്കുന്ന താരമായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ടീം ഇന്ത്യ മിസ് ചെയ്യും. നല്ല ഒരു ഒരു ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർ എന്നല്ല, ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റായിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ന്യൂസിലാൻഡിനെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ലോക്കി ഫെർഗുസണും ട്രെൻഡ് ബോൾട്ടും മാറ്റ് ഹെൻറിയും ജിമ്മി നീഷും ഗ്രാൻഡോമിയൊക്കെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മികച്ച ഫാസ്റ്റ് ബോളിംഗ് കൂട്ടുകെട്ട് അവർക്ക് ഈ ലോകകപ്പിലുമുണ്ട്. കഴിഞ്ഞ പല ലോകകപ്പുകളിൽ നിന്നുപോലെ തന്നെ സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ടീമായി മാറിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. സെൻബ്രിഡ്ജിലെ ഒരു സ്ട്രിപ്പിനെ പറ്റി സൂചിപ്പിക്കുമ്പോൾ ബോളർമാർ വരാൻ കൂട്ടാക്കാത്ത അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇല്ല എന്ന് പോലും പറഞ്ഞു പോകുന്ന ഒരു തരം വിക്കറ്റ് ആണെന്നുള്ളത് നമുക്ക് നിസ്സംശയം എടുത്തു പറയാം. 2 തവണ ODIയിലെ റെക്കോർഡ് സ്കോർ പിറന്ന വിക്കറ്റാണ് ട്രെൻബ്രിഡ്ജിലെ ഒരു സ്ട്രിപ്പ്. 2 തവണ 450 സ്കോറ്, അത് അത്ര എളുപ്പമല്ല. അത് 2 തവണയും ഇംഗ്ലണ്ടാണ് സ്കോർ ചെയ്തത്. ഈ ലോകകപ്പിലും അത്തരത്തിലുള്ള ഒരു ഹൈ സ്കോറിംഗ് ഗെയിം നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. പാകിസ്ഥാനും ഇംഗ്ലണ്ടും നമ്മൾ കളിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈ സ്കോറിംഗ് ഗെയിം. തീർച്ചയായിട്ടും റണ്ണ് ഒഴുകുന്ന വിക്കറ്റാണ്. അവിടെ തന്നെ ട്രെൻബ്രിഡ്ജിൽ തന്നെ മറ്റൊരു വിക്കറ്റ്, പാകിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കളിച്ച ഒരു വിക്കറ്റും ശ്രദ്ധേയമായ ഒരു വിക്കറ്റ് തന്നെയാണ്. അവിടെ വെസ്റ്റ് ഇൻഡീസ് പഴയ പ്രതാപകാലം ഓർമ്മിപ്പിക്കുന്ന വിധം ഷോർട്ട് ബോളുകളാൽ പാകിസ്ഥാൻ ടീമിനെ ചുരുട്ടിക്കെട്ടുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഏത് വിക്കറ്റാണ് എന്നുള്ളത് വളരെ നിർണായകമായ വസ്തുത തന്നെയാണ്. റണ്ണൊഴുകുന്ന അല്ലെങ്കിൽ ഈ റെക്കോർഡ് പിറക്കുന്ന വിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മത്സരത്തിൽ കൂടി ഇന്ത്യൻ ബാറ്റ്സ്മാന്മാർ മതിമറം നാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സ്പിന്നർമാർക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടി വരും ആ മിഡിൽ ഓവേഴ്സിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീം കോമ്പിനേഷനിൽ മാറ്റങ്ങളൊന്നുമില്ലാന്നുണ്ടെങ്കിൽ കുൽദീപ് യാദവും ചഹലും വരുമ്പോൾ അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആയിരിക്കണം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുക എന്ന് തോന്നുന്നു. മറുഭാഗത്ത് നല്ല ഫാസ്റ്റ് ബോളിംഗ് നിരയാണ്, പക്ഷേ റണ്ണൊഴുകുന്ന വിക്കറ്റിൽ ഒരു എല്ലാവരും ഒരുപോലെ പന്തറിയുന്ന, ട്രെൻ ബോൾട്ടിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഏതാണ്ട് ഒരേ രീതിയിൽ പന്തറിയുന്ന ആളുകളാണ്. പന്തിനെ സ്വിംഗ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നതാണ്. ക്ലൗഡ് കവർ ഇല്ല, ഒരു ഒരു സണ്ണി ഡേ ആണ് പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബൗളിംഗ് ലൈനെ പായി മാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മിച്ചൽ സാന്നർ എന്ന ഒരു ഇടംകൈയൻ സ്പിന്നറെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേരിയേഷൻസ് ആ ഒരു ബൗളിംഗ് അറ്റാക്കിൽ ഉണ്ട് എന്നുള്ളത്. ഒരു ക്ലൗഡ് കവർ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ, മഴ പെയ്തില്ല പക്ഷേ ഒരു നല്ല ക്ലൗഡ് കവറിൻ്റെ അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അഡ്വാൻറ്റേജ് ന്യൂസിലാൻഡ് ടീമിനുണ്ട്. കാരണം അവരുടെ ടീമിലുള്ള അവരുടെ ഒരു മീഡിയം പേസേഴ്സിൻ്റെ ഒരു ധാരാളിത്തമാണ് അവർക്ക് ആ ഒരു ചെറിയ മുൻതൂക്കം നൽകുന്നത്. ഒരു പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിനും ഒരു 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 ചേഞ്ചിന് അവർ ഫോഴ്സ് ചെയ്യപ്പെട്ടേക്കാം. ഒരു എക്സ്ട്രാ മീഡിയം പേസർ, ഒരു പക്ഷേ ഓസ്ട്രേലിയയുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, അതിന് ശേഷം ആദ്യ ഓവറുകൾക്ക് ശേഷം അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മത്സരത്തിലും ആദ്യ ഓവറുകൾക്ക് ശേഷം ബുംറയുടെ ആ ഒരു സ്പെല്ലിന് ശേഷം നമുക്കൊരു തേർഡ് മീഡിയം പേസറുടെ അഭാവം നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരു വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷൻ അവിടെ ഇല്ലാതായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തരത്തിലുള്ള നല്ല ക്ലൗഡ് കവർ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു തേർഡ് മീഡിയം പേസറെ പറ്റി, ഒരു മുഹമ്മദ് ഷമിയെ പറ്റി ടീം മാനേജ്മെൻറ്റ് ആലോചിച്ചേക്കാം.